പുള്ളിക്കാരന്റെ സൂപ്പർ സ്റ്റാർ വിളിക്കുന്ന പുള്ളി ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് നഴ്സിംഗ് സാറിനെ അറിയാം, ഒരു രണ്ടര വർഷമായിട്ട്. അപ്പൊ സാറിന്റെ ടീമിൽ നിന്ന് ഒരു ഫോൺ വന്നപ്പോ എനിക്ക് ഐ വാസ് വെരി ഷുവർ അത് ജയിലറിനായിരിക്കും. സാറ് നോർമലി സാറിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എഴുതാം, സ്ക്രീൻ സ്പേസ് കുറവായിരിക്കും, ഡയലോഗ്സ് ഉണ്ടാവില്ല, പക്ഷെ ആ കഥയിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാവും. എന്താണെങ്കിലും ഈ സിനിമ ഉറപ്പായിട്ട് നമുക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ഫാക്ടർ ആയിരിക്കും വിചാരിച്ചു തന്നെ എനിക്ക് അതുപോലെ നമ്മൾ സംഭവിച്ചു. ഞാനൊരു അഞ്ചു ദിവസമായിട്ട് റെഗുലർ തിയേറ്റർ ദിവസം പോയിട്ട് ഓരോ ദിവസം എനിക്ക് പുതിയ ആ ഫസ്റ്റ് ഡേ റിലീസായ ഫുഡ് കാണാം, ഇത്രയും ഹൗസ് ഫുഡ് ഓഡിയൻസ് കാണാം. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എത്തി സിനിമ എത്തി തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ അഭിനയിച്ചു കാലയുടെ കൂടെ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. നമ്മുടെ മലയാളി താരങ്ങളെ വിനായകൻ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ സൂരജ് എങ്ങനെയുണ്ട് വരുന്നത് ആ മലയാളി താരങ്ങളെ കൂടെ? ഭയങ്കര സന്തോഷം, കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അവിടെ വരുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ആണ് അവർക്ക്. മലയാളി ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓഡിഷനൊന്നും വേണ്ട, അവർ ഫിക്സ് ചെയ്യാൻ നമുക്ക് നല്ല ആവശ്യമാണ്. ക്വാളിറ്റിയിലെ പെർഫോമൻസ് ഐ തിങ്ക് നമ്മൾ സെറ്റ് വരുന്ന റെക്കോർഡ്സ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മലയാളം സിനിമകളെ പറ്റിയാണ്. ഭാഗ്യ പുള്ളിയുടെ വന്നൊരു മലയാളം സിനിമ ചെയ്യണം, നമ്മൾ ലാലേട്ടൻ അവിടെ പോയി ചെയ്തതാണ്. സമയത്ത് രജിസാനായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റിയില്ലേ? എങ്ങനെയുണ്ട് രജി, ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് ആ ഒരു സമയത്ത്? താരജാടകളൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്ന സമയം നമ്മളിങ്ങനെ സെറ്റ് പറയും, പുള്ളിക്കാരുടെ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിലും പുള്ളി ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള, പക്ഷെ ആളുകളോട് ഒരുപാട് കഥകൾ സംസാരിക്കാനും അവരുടെ കഥകളൊക്കെ അറിയാനൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 90% സിനിമകളായിരുന്നു പുള്ളിക്കാരുടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായത്. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഒരു 30 ദിവസത്തോളം സീക്വൻസ് ഷൂട്ട് ചെയ്യും, ആ വീട്ടിൽ തന്നെ ഇറങ്ങും ഇൻ്റർവൽ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പുള്ളിനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കും. അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിനെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവിക്കും. അതുകൊണ്ട് ലൈഫിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡയറക്ടർ അമ്മീസ് ഡയറക്ഷനിൽ ബെറ്റർ മെറൻസസ് സ്ക്രിപ്റ്റിന് തിരവിൻ മികത്തെ കന്നഡ ഡബ്യു, ഞാൻ മൂന്ന് ലാംഗ്വേജ് ചെയ്തു, തെലുങ്ക് തമിഴ് മലയാളം. ഭയങ്കര ആഗ്രഹം, സൗത്തിലെ 4 ലാംഗ്വേജിൽ വർക്ക് ചെയ്യാറുണ്ട്. All right, thank you.